subscribe now and press the bell icon. Never miss an update. തൂക്കുസഭയിലെ കുതിര കച്ചവടം. ഫ്രാങ്കോ ലൂയിസ് ഒരു മാസം വെളിച്ചം കാണിക്കാതെ പുസ്തകത്താളിനിടയിൽ സൂക്ഷിച്ച മയിൽപ്പീലി തുണ്ടിന് എന്ത് സംഭവിക്കും? കുട്ടിക്കാലത്തെ മയിൽപ്പീലി നിക്ഷേപ കഥ പുതുതലമുറയ്ക്ക് അറിയില്ല. ഇരുട്ടിച്ചിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തുറന്നു നോക്കിയവരെല്ലാം പഠിച്ചത് ഒരു പാഠമാണ്. പ്രതീക്ഷ വേണം, പക്ഷേ വെറുതെ ഇരട്ടിക്കില്ല. ഒരു മാസം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച വോട്ടുപെട്ടി അടുത്തയാഴ്ച പുറത്തെടുക്കുമ്പോൾ അതിലെ വോട്ടുകൾ എന്തായാലും ഇരട്ടിച്ചിട്ടുണ്ടാകില്ല. ഇരട്ടിപ്പിക്കാനുള്ള വേലകളെല്ലാം വോട്ടെടുപ്പ് വേളയിൽ തന്നെ മേനിശപയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും അണികളും പയറ്റിയിട്ടുണ്ട്. കള്ളവോട്ടായും ആൾമാറാട്ട വോട്ടായും എല്ലാം വോട്ട് യന്ത്രത്തിൽ വീണിരിക്കുന്നു. പണവും സമ്മാനവും കൊടുത്തു വാങ്ങിയത് മുതൽ വർഗീയ വികാരവും വിദ്വേഷവും ആളിക്കത്തിച്ച് വാരിക്കൂട്ടിയതുവരെ എല്ലാം വോട്ട് യന്ത്രത്തിലുണ്ട്. 23 വൈകുന്നേരം ആകുമ്പോഴേക്കും വെടിക്കെട്ടും മേളവും തുടങ്ങും. രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കപ്പെട്ടതിന്റെ ആഘോഷം. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ ഗാംഭീര്യം നമുക്കറിയാം. കൂട്ടപ്പൊരിച്ചിലിനിടയിൽ നിലയമെട്ടുകൾ പൊട്ടിപ്പൊട്ടി കയറി ഒടുവിൽ നിലം പതിച്ചു. അങ്ങനെ 8 നിരയിൽ പൊട്ടുന്നവരും ജനാരവങ്ങൾക്കിടയിൽ ആന പുറമേറി കോലമേന്തുന്നവരും ആരൊക്കെയായിരിക്കും? ഏതെല്ലാം പാർട്ടികളെ സ്ഥാനാർത്ഥികളെ ജനം പിന്തുണച്ചിട്ടുണ്ടാകും, ചവിട്ടി മെതിച്ചിട്ടുണ്ടാകും? എന്തായാലും മയിൽപ്പീലി ഇരട്ടിക്കുമെന്ന പഴയ കുട്ടികളുടെ പ്രതീക്ഷ ഇന്നത്തെ ഭരണക്കാർക്കുമില്ല. ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കുസഭ നിലവിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ നടത്തിയ സർവേ റിപ്പോർട്ടുകളും അത് തന്നെയാണ് പറയുന്നത്. 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 272 പേരുടെ പിന്തുണ വേണം. BJP ഒറ്റയ്ക്ക് 282 പേരെ വിജയിപ്പിച്ചെടുക്കുമെന്നാണ് അമിത്ഷായുടെ അവകാശവാദം. ഘടകകക്ഷികൾ ഉൾപ്പെടെ NDA വൻ ഭൂരിപക്ഷവും അവകാശപ്പെടുന്നു. ഭൂരിപക്ഷം തങ്ങൾക്കൊപ്പമെന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA അവകാശവാദം. മോദി ഭരണത്തിന് അന്ത്യമായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറയുന്നു. തങ്ങളുടെ പിന്തുണയില്ലാതെ കേന്ദ്രങ്ങളിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഒരു മുന്നണിയിലും ഉൾപ്പെടാത്ത പാർട്ടികളുമെല്ലാം അവകാശപ്പെടുന്നു. ഹിന്ദു വർഗീയത ആളിക്കത്തിച്ച് ആ വോട്ടുകളെ സ്വന്തം പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങൾ ദേശ സുരക്ഷ ഒരുക്കാൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്ന ദീമ്പിളക്കലുകൾ. CBI, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗിച്ചുള്ള വേട്ടയാടലുകൾ. കള്ളനെന്ന് വിളിക്കുന്നവനെ നിന്റെ അച്ഛനാണ് കള്ളനെന്ന് തിരികെ ആക്ഷേപിക്കൽ. ഇതൊക്കെയായിട്ടും നരേന്ദ്രമോദിയുടെയും BJP ആത്മവിശ്വാസം അനുദിനം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പ് നടന്ന ഹിന്ദി മേഖലയിൽ BJP സ്വാധീനശേഷി കൂടുതലാണെന്ന മുൻവിധി അത്ര കണ്ട് ശരിയല്ലെന്നാണ് അവിടെ നിന്നുള്ള യഥാർത്ഥ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഫലം വന്നാൽ കുതിര കച്ചവടവും അവിശുദ്ധ കൂട്ടുകെട്ടുകളും നമുക്ക് കാണേണ്ടി വരും. മുന്നണികൾക്കുള്ളിലുള്ള പാർട്ടികളെ പോലും മന്ത്രി കസേരയും കോടികളും നൽകി അടർത്തിയെടുത്ത് ഭൂരിപക്ഷം നേടാനുള്ള ശ്രമങ്ങൾ പ്രതീക്ഷിക്കും. BJP വിരുദ്ധ നിലപാട് ആവർത്തിക്കുന്ന BSP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ നിലപാട് നിർണായകമാകും. ഫലപ്രഖ്യാപനത്തിന്റെ കാറ്റ് എങ്ങോട്ട് വീശുമോ അങ്ങോട്ട് ചായുന്ന നിലപാടെടുക്കുന്ന പാർട്ടികളല്ല ഇക്കൂട്ടർ. അധികാരത്തിന്റെ അമരത്തെ സിംഹാസനത്തിലേക്കാണ് ഈ പാർട്ടികളെല്ലാം നോട്ടമിട്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ പ്രതിപക്ഷത്തുള്ള ഒട്ടുമിക്ക പാർട്ടികളും വിമുഖരാണ്. ജൂനിയർ പയ്യൻ പ്രധാനമന്ത്രിക്ക് കീഴിൽ മന്ത്രിമാരാകാൻ മടിക്കുന്ന നേതാക്കളുമുണ്ട്. തൂക്കുസഭ നിലവിൽ വന്നാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ധാരണയിലെത്താനാകുമോ? കേരളത്തിലെ കാലവർഷം പെയ്തു കഴിഞ്ഞാലും അവർക്കതിന് കഴിയില്ല. അവർ ചർച്ച തുടങ്ങുമ്പോഴേക്കും BJP നേതൃത്വത്തിലുള്ള NDA എന്തുവില കൊടുത്തും പിന്തുണ നേടിയെടുക്കും. പ്രധാനമന്ത്രി ആരെന്ന കാര്യത്തിൽ NDAയിൽ തർക്കമില്ലാത്തതാണ് കാരണം. കർണാടക, ഗോവ, പഞ്ചാബ്, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP നടത്തിയ കുതിര കച്ചവട വിശേഷങ്ങൾ മറക്കാനാവില്ല. 10 കോടിയും മന്ത്രി കസേരയും സംസ്ഥാനങ്ങളിലെ MLA വിലക്കെടുക്കാൻ വാഗ്ദാനം ചെയ്തെന്ന റിപ്പോർട്ടുകൾ നമ്മെ ചിന്തിപ്പിക്കുന്നത് ഇത്രമാത്രം. MLA വാഗ്ദാനം ചെയ്തതിന്റെ എത്ര ഇരട്ടി MPമാരെ വിലക്കെടുക്കാൻ വേണ്ടിവരും? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം.
സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.